ഓഫീസുകളിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നമ്മൾ പറയും ഞാൻ ഭയങ്കര ബിസിയാണ്, പക്ഷെ എന്തോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റിവിറ്റി എനിക്കില്ല എന്ന്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസി ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആവുന്നത് എപ്പോഴും ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാവുമ്പോഴാണ്, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക. അമേരിക്കയുടെ 34-ാമത്തെ പ്രസിഡൻ്റായിരുന്ന ലോയിറ്റ് ഡി ഐസൻഹവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന ടൂളുകളുണ്ട്. ഐസൻഹവർ മെട്രിക്സ് എന്നുള്ളതാണ് ആ ടൂള് അറിയപ്പെടുന്നത്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ ഓഫീസുകളിലും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത പല ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈം മാനേജ്മെൻറ്റിലെ പ്രൊഡക്ടിവിറ്റി ടൂളുകളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഐസൻഹവർ മെട്രിക്സിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ നാളേക്കുള്ള ഒരു ദിവസം ഇന്ന് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കമ്പനികളിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് എൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളും അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളും ഞങ്ങളുടെ കമ്പനികളിലും ഞങ്ങൾ തെളിയിച്ചൊരു സംഭവമാണ്. സോ എന്താണ് ഐസൻഹവർ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഐസൻഹവർ മെട്രിക്സ്? നാളെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു 10 കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിനെ 4 ക്വാഡ്രൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുക. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ വിളിക്കാം: ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്. അതായത് ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഫോർ എക്സാമ്പിളിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്യുക, നാളെ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യം ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ വീഡിയോ ഞാൻ തന്നെ ചെയ്യേണ്ട വീഡിയോ ആണെങ്കിൽ ഞാനത് ചെയ്യുക, ഞാനതിന് പ്രിപ്പയർ ചെയ്ത് വരും. അപ്പോൾ ഞാനത് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യും. ഇന്ന് ഒരു കരിയർ വീഡിയോ പോകാനുണ്ട്, അത് ഇന്ന സമയത്തിന് മുന്നേ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനെ അറിയിക്കും. നാളെ ഞാൻ 10 മണിക്ക് ഓഫീസിലേക്ക് എത്തും. 10 മണിക്ക് ഓഫീസിലേക്ക് എത്തിയ എൻ്റെ ആദ്യത്തെ കാര്യം എനിക്ക് വീഡിയോ ചെയ്യലാണ്, കാരണം അത് അത്രയും പെട്ടെന്ന് പോകേണ്ട ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻ്റ് ആണ്, ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ടാസ്ക് ആണെങ്കിൽ ഡൂ ഇറ്റ് റൈറ്റ് നൗ, അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നോട്ട് അർജൻ്റ് ആണ്, വേറെ ഒരു വീഡിയോ പോകാനുണ്ട്, അത് ഇത്ര എമർജൻസി അല്ല. അങ്ങനെയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വീഡിയോ പോകണം. പക്ഷേ അത് ഈവനിങ്ങിലോ നാളെ പോയാൽ മതി. അപ്പോൾ ഞാൻ പറയും വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുതരാം, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നാളെ വിട്ടാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നോട്ട് അർജൻ്റ് ആണെങ്കിൽ അത്രയും ടാസ്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. മറ്റൊന്ന്, അർജൻ്റ് ആണ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഓഫീസിലേക്ക് ഒരു ബ്രൗഷർ വേണം, അത് ഡിസൈൻ ചെയ്യാനാണ്. എൻ്റെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനത് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേറ്ററോട് പറയും നമുക്ക് ഇന്ന സമയത്ത് ആ ഒരു ബ്രൗഷർ കിട്ടണം. അപ്പോൾ ഞാനത് ഡെലിഗേറ്റ് ചെയ്തു. ആ ടീം മെമ്പേഴ്സ് ആയിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് നോക്കുക, ഇത് ഞാൻ തന്നെ ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഉമ്മനും ഉമ്മൻ്റെ വീട്ടിൽ കൊണ്ടുപോയിടാനോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഞാൻ തന്നെ ചെയ്യേണ്ടതുണ്ടോ, ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്താൽ മതിയോ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതല്ല ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറ്റൊരാൾ ചെയ്താൽ മതി റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ഡെലിഗേഷൻ ചെയ്യുക. ആ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒരുപാട് വർക്കുകൾ കുറയും. മറ്റൊന്ന്, നോട്ട് ഇമ്പോർട്ടൻ്റ്, നോട്ട് അർജൻറ്റ്. വെറുതെ സോഷ്യൽ മീഡിയ നോക്കുക, ചിലപ്പോൾ പത്രം വായിക്കുന്നതായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മീറ്റിങ്ങുകളായിരിക്കും, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നാവില്ല, വെറുതെ ഒരു മീറ്റപ്പൊക്കെ ആയിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടു ഡു ലിസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 10x വർദ്ധിച്ചിട്ടുണ്ടാവും. നാളെ അല്ല, ഇന്ന് രാത്രി നാളെയിലേക്കുള്ള ടു ഡു ലിസ്റ്റ് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചെയ്തു നോക്കുക. പ്രൊഡക്ടിവിറ്റി കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.